നല്ല രസമുണ്ട് കേൾക്കാൻ. ഫോർത്ത് ഗിയറിൽ നമുക്ക് 30 പോവാം. പിന്നെ പഴയ 500X ഇതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് അറിയണമെങ്കിൽ വാട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് കൊജി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ആൻഡ് ടുഡേ വി ഹാവ് ദ NX500 ഫ്രം ഹോണ്ട. ഹോണ്ട ഒരു വെറൈറ്റി ട്രൈ ചെയ്താണ് ഈ വണ്ടിയുടെ ഡിസൈൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോക്സി ഡിസൈൻ ടൈപ്പ് ഓഫ് ഒരു ഹോണ്ട നമുക്ക് കാണാൻ പറ്റുക. 500X ഒരു നെക്സ്റ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. NX500 നമുക്ക് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ വിത്ത് അപ്സൈഡ് ഡൗൺ ഷോയുടെ സസ്പെൻഷൻ, അതുകൂടാണ്ട് ഫ്രണ്ട് ഡുവൽ ഡിസ്ക് ബ്രേക്സ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ സിംഗിൾ ഡിസ്ക് ആയിരുന്നു, ഇപ്പോൾ ഡുവൽ ഡിസ്കായി. 296mm ഡുവൽ ഡിസ്ക് ബ്രേക്സ് ആയിരുന്നു. നേരത്തെ 310mm ആയിരുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എഞ്ചിൻ സെയിം 471cc, പ്രൊഡ്യൂസിങ് സെയിം പവർ ഫിഗേഴ്സ്, ഓൾമോസ്റ്റ് 46-47 HP ആൻഡ് 43-42 Nm ഓഫ് ടോർക്കാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിസൈൻ വൈസ് എനിക്ക് കൊള്ളാം, കാണാനൊക്കെ ഒരു വെറൈറ്റി ലുക്കൊക്കെ ഉണ്ട്. ആരായാലും ഒന്ന് ശ്രദ്ധിച്ചു പോകും. കാര്യം ഇങ്ങനത്തെ വണ്ടി കൂടുതലും നമ്മുടെ റോഡുകളിൽ ഈ ഒരു ഷേപ്പ് വണ്ടികൾ കുറവാണ്. സുസുക്കിക്കൊക്കെയാണ് ഏകദേശം ഇങ്ങനത്തെ ഒരു ഹെഡ് ലാമ്പ് പോലത്തെ. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടെ വലിയ വേർഷനാണ് ഇത്, കുറച്ചുകൂടെ ചെറിയ വേർഷൻ എന്നൊക്കെ തോന്നും. ലാമ്പ് ഇസ് ഡീസൻറ്റ്, അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ബെറ്റർ ദാൻ ട്രാൻസാൽപ്പിൻ്റെ ഹെഡ് ലാമ്പിനെക്കാളും നല്ല ഹെഡ് ലാമ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഇതാണ് ആ ഒരു 5-inch TFT ഡിസ്പ്ലേ. ഇവിടെ നമുക്ക് എക്സ്ട്രാ ചാർജേഴ്സും പിന്നെ ഒരു സ്വിച്ച് ഒക്കെ പിടിപ്പിക്കാനുള്ള ഓൾറെഡി ആ ഒരു സ്ലോട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ഡിസ്പ്ലേ കൊള്ളാം, അത്യാവശ്യം ഫംഗ്ഷൻസ് ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ച് ഇപ്രാവശ്യം ഇവിടെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്, ഇത് പാസ് തന്നെ ആക്കിയിട്ടുണ്ട്. ഹോൺ ഇൻഡിക്കേറ്റേഴ്സ്, ഇതാണ് നമ്മുടെ ടോഗിൾ സ്വിച്ച്. ഇത് രാത്രി ഈ കാണുന്ന വൈറ്റ് ബാഗിനെ കത്തി നിൽക്കും. പിന്നെ ഹസാർഡ്, സെൽഫ്, കിൽ സ്വിച്ച്, ഇത്രയും കാര്യമാണ്. ക്ലച്ച് ഫീൽ ഇസ് വെരി സ്മൂത്ത്, ഭയങ്കര സ്മൂത്താണ്. ബ്രേക്ക് ഫീൽസ് നല്ല, ബ്രേക്ക് ഫീൽ അടിപൊളിയാണ്. ബ്രേക്ക് ലിവർ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ആൻഡ് മോഡ്സ് ഒന്നുമില്ല, നമുക്ക് സെറ്റിംഗ്സ് എടുക്കാം. ഇവിടെ നമുക്ക് ട്രിപ്പ് ഡീറ്റെയിൽസ് ആയിരിക്കും കാണാൻ പോണെ. അതുകൂടാണ്ട് ഇവിടെ കിലോമീറ്റർ, ട്രിപ്പ് എ, ട്രിപ്പ് ബി, സെറ്റിംഗ്സിൽ പോയാൽ ഫംഗ്ഷൻസ്, ഷിഫ്റ്റ് പോയിന്റ്, പിന്നെ HISS ഹോണ്ടയുടെ സേഫ്റ്റി സിസ്റ്റിൻ്റെ അകത്തുകൊണ്ട് ഡിസ്പ്ലേ, 3 ഡിസ്പ്ലേ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ജനറൽ സർവീസും കാര്യങ്ങളും, പിന്നെ സർവീസ്, മെയിൻ്റെനൻസ്, എക്യുപ്മെൻറ്റ്സ് ആകെ ഇതിൻ്റെ അത് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്നത് ഗ്രിപ്പ്, ഹീറ്റഡ് ഗ്രിപ്പ്സ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വിക്ക് ഷിഫ്റ്റർ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. യെസ്, സോ അതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക്. റെഡ് കളർ, 3 വേരിയൻസിലാണ് വന്നത് ആ ബാക്കിൽ നിന്ന്. എക്സോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. എക്സോസ്റ്റ് നോട്ട് കുറച്ചും കൂടെ ബേസ് ഉള്ളൊരു എക്സോസ്റ്റ് നോട്ട് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ. 160 tyres, ഡൺലപ്പിൻ്റെ ടയേഴ്സ് ആണ്. നമുക്ക് തന്നെ ബാക്കിൽ 240 ഡിസ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കാൻ പോയാൽ 181mm ഗ്രൗണ്ട് ക്ലിയറൻസ്. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ അതി വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. സോ നമുക്കൊന്ന് എക്സോസ്റ്റ് നോട്ടും കൂടെ കേൾക്കാം. കുറച്ചും കൂടെ ഗ്രണ്ടുള്ളൊരു സൗണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേൾക്കാൻ. പൊട്ടലും ചീറ്റിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ആൻഡ് കയറിയിരിക്കാം. കയറിയിരിക്കുമ്പോൾ വണ്ടിയുടെ വെയിറ്റ് തന്നെ 196 kg ആണ്. അത്ര ഹെവി ഫീലുണ്ടോ എന്ന് വെച്ചാൽ, സീറ്റ് ഹൈറ്റ് എൻ്റെ ഹൈറ്റ് 5'6" ആണെങ്കിൽ സീറ്റ് ഹൈറ്റ് എനിക്ക് തന്നെ ഓൾമോസ്റ്റ് 830mm ആണ്. എനിക്ക് ഓൾമോസ്റ്റ് 1/2 ഫുട്ടാണ്. ഈസിയായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഉന്തിക്കൊണ്ടിടക്കാം. അങ്ങനെ അത്ര ഹെവി ഫീലൊന്നും നമുക്ക് ഒരിക്കലും ഈ വണ്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. യാ, ഒരു ഡിസൈൻ വൈസ് എന്തോ സംതിങ് ഈസ് ഡിഫറെൻറ്റ്. കൊള്ളാം, ഇറ്റ് ലുക്സ് ഗുഡ്. സോ അതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ്. അപ്പോൾ ആദ്യം തന്നെ ചാടി കയറി നമുക്ക് ഓടിച്ചു കളയാം. ക്വാളിറ്റി വൈസും കുഴപ്പമൊന്നുമില്ല. ബട്ട് യാ, ബാക്കി നമുക്ക് റൈഡിങ്ങിൽ സംസാരിക്കാം. യെസ്, സോ ഫസ്റ്റ് തന്നെ റൈഡിംഗ് പൊസിഷൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷൻ ആണ്. അപ്രൈറ്റ് ആണ് പൊസിഷൻ. പക്ഷേ ഫുട് പെക്സ് ഇപ്രാവശ്യം ബാക്കിലോട്ടായിരിക്കണേ. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഒരു ടൂറിങ് പൊസിഷനായിട്ട് അല്ല, ഒരു കംഫർട്ടബിൾ അഡ്വഞ്ചർ റൈഡിംഗ് പൊസിഷനായിട്ടല്ല. കാര്യം ഫുട് പെക്സ് കുറച്ചുകൂടെ ബാക്ക് ആയതുകൊണ്ട് നമ്മുടെ കാല് നല്ല മടങ്ങിയായിരിക്കണം. ഒരു സ്പോർട്ടി ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഇത് മറ്റേ നമ്മുടെ CBR 500 അതേ ഒരു ഷാസി സെറ്റപ്പാണെന്ന് തോന്നുന്നു ഇതിൽ. എനിക്ക് കറക്റ്റ് അറിയില്ല, ബട്ട്യാ അതൊരു ഇതായിട്ട് തോന്നുന്നു എനിക്ക്. കുറച്ചും കൂടെ ഫുട് പെക്ക് ഫ്രണ്ടിലോട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. ബട്ട് ദിസ് ഇസ് കംഫർട്ടബിൾ. കംഫർട്ട് ആയിരത്തി ഒരു കുറവും കാര്യങ്ങളൊന്നും ഇല്ല. സസ്പെൻഷൻ ഈസ് വർക്കിംഗ് പ്രിറ്റി മച്ച് ഗുഡ്. ഹാർഡ് കോർ ഓഫ് റോഡ് ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല. ട്രെയിൽസ് ആയാലും ലൈറ്റ് ട്രെയിൽസ് നമുക്ക് ഉള്ളൂ. നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ നല്ല എന്താ കുറച്ച് അത്യാവശ്യം കുഴിയും കുണ്ടും കുഴിയൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ ചെറുതായിട്ട് എന്താ പറയുക, ചെറിയൊരു ബോട്ടം ഔട്ട് അടിക്കുന്ന ഒരു ഫീലുണ്ട്. ഒരു അടിപ്പ് ചെറുതായിട്ട് എനിക്ക് 1-2 കിട്ടിയായിരുന്നു. ബട്ട് അല്ലാണ്ട് ചെറിയ ചെറിയ ഗട്ടറും നമ്മുടെ റോഡിനൊക്കെ ഇറ്റ്സ് ഓക്കെ. നമ്മുടെ റോഡിൻ്റെ വേസ്റ്റ് കണ്ടീഷൻ വരെയും ഇതിന് താങ്ങാൻ പറ്റും. ബട്ട് ഓഫ് റോഡ്സ് ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് റിയർ ABS ഓഫ് ചെയ്യാൻ പറ്റില്ല. ട്രാക്ഷൻ കൺട്രോൾ മാത്രം ഓഫ് ചെയ്യാം. പിന്നെ ഡുവൽ ചാനൽ ABS ആണ്. ആൻഡ് ദിസ് സൗണ്ട് സോ ഗുഡ്, ഭയങ്കര രസമാണ് കേൾക്കാൻ. ണ്ടോ നല്ല രസമാണ് വണ്ടി കേൾക്കാൻ. ആ ഒരു ട്വിൻ സിലിണ്ടറിൻ്റെ ആ സൗണ്ടും ആ ഒരു ഗ്രണ്ടും നല്ല ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഈ വണ്ടിയിൽ നിന്ന്. ആൻഡ് പവർ നമുക്ക് ഒന്ന് വണ്ടിയിൽ നിന്ന് ഒരു പഞ്ച് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 4000 RPM
കഴിയണം. 4000 ഈ ഫസ്റ്റ് ഗിയറിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പുള്ള് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ബാക്കിയുള്ള ഗിയേഴ്സിലൊക്കെ എനിക്ക് തോന്നുന്ന ഒരു 4000 RPM കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു പുള്ള് ഫീൽ ചെയ്യണത്. ബട്ട് ഹയർ റെവ്സിൽ നമുക്ക് വൈബ്രേഷൻസ് ഉണ്ട്. ഹയർ റെവ്സിൽ എനിക്ക് ഹാൻഡിൽ ബാറിലും ചെറിയ രീതിയിൽ വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ടാങ്കിൻ്റെ താഴെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പീസ് ഉണ്ട്, അതിൽ നിന്നും നമുക്ക് ചെറിയ ചെറിയ വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 60 gear 120 ഈസ് സോ സ്മൂത്ത്, നമ്മൾ അറിയത്തുള്ളൂ. വണ്ടി ജസ്റ്റ് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോണേരിക്കും, ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല വണ്ടിക്ക്, ഒന്നും ഉണ്ടാവില്ല. ഒരിക്കലും ഞാൻ ഒരു അഡ്വഞ്ചർ ബൈക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൂറിങ് ബൈക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് യാ, ഇഫ് പവർ വേണമെങ്കിൽ നമുക്ക് അതനുസരിച്ച് കുറച്ച് RPM കയറ്റി പിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ശാന്തമായി ഓടിക്കാനൊക്കെ ആണെങ്കിൽ ഇത് വെറുതെ സെറ്റ് ആണ് വണ്ടി. നമുക്ക് ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. സിറ്റിയിലായാലും നോ ഇഷ്യൂസ്, ട്രാഫിക്ക് അങ്ങനത്തെ ഒരു കാര്യവും നമുക്ക് ഫീൽ ചെയ്യില്ല. സോ ആ പൊളിക്കാനൊക്കെ പറ്റൂട, പൊളിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ പൊളിക്കുകയും ചെയ്യാം. പക്ഷേ ആ ഒരു ഹൈ, നല്ല ഹൈ എനിക്ക് തന്നെ ഒരു 6000 7000 പ്ലസ് RPM കഴിയണം നമുക്ക് ആ ഒരു വൈബ്രേഷൻസൊക്കെ വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്യാൻ. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചർ ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിൽ നമുക്ക് മാപ്പ്, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, പിന്നെ നമുക്ക് പാട്ട് മാറ്റാം, കോൾ അറ്റൻഡ് ചെയ്യാം, മെസ്സേജസ് കാണാം, അങ്ങനത്തെ വാർണിംഗ്സും നോട്ടിഫിക്കേഷൻസും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സ്ലോ സ്പീഡിലൊക്കെ പോകാം, സെക്കൻഡ് ഫോർത്ത് ഗിയറിൽ നമുക്ക് 30 പോകാം ഈസി ആയിട്ട്. വണ്ടി വലിച്ചാലും നോക്കിംഗ് ഒന്നും ഇല്ലാണ്ട് വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട് 2000 RPM മുകളിലേക്ക്. എൻ്റെ മൈലേജ് വൈസ് നോക്കാൻ പോയാൽ ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ഒരു നമുക്ക് ഓട്ടത്തിൽ നമുക്ക് സെറ്റിങ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. റണ്ണിങ്ങിൽ നമുക്ക് സെറ്റിങ്സ് നമുക്ക് തൊടാൻ പറ്റില്ല, അനക്കാൻ പറ്റില്ല. സെറ്റിങ്സൊക്കെ നോക്കിയിരിക്കാന്നുള്ളൂ. വണ്ടി നിർത്തിയാലേ നമുക്ക് സെറ്റിങ്സ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ട്രിപ്പ് മോഡ്സ് ആക്സസ് ചെയ്യാം. അവറേജ് ഫ്യൂൽ കൺസംഷൻ 3.9 liter per kilometer. അപ്പോൾ 25 മൈലേജ് വെച്ചാണ് ഇപ്പോൾ കിട്ടിയത്, നല്ല പൊളിയൊക്കെ പൊളിച്ചിട്ടും. ബട്ട് യാ 25-30 ആ റേഞ്ചിൽ എന്തായാലും മൈലേജ് ഉറപ്പാണ് ഈ വണ്ടിക്ക്. നമ്മൾ ഒരു ഹൈവേ ലോങ് ടൂർസൊക്കെ പോകുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഒരു 30 മൈലേജ് എന്തായാലും ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റൂടോ, കിട്ടും, നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ആൻഡ് സീറ്റൊക്കെ അത്യാവശ്യം കുഷൻഡാണ്. പില്യൺ സീറ്റ് ഈസ് കൈൻഡ് ഓഫ് ലോങ് ആണ്, പക്ഷെ വിഡ്ത് കുറവാണ്. അപ്പോൾ കുറച്ച് സൈസുള്ളവരൊക്കെ ഇരുന്ന് ഇറ്റ് മൈറ്റ് ബി അൺകംഫർട്ടബിൾ. ബട്ട് സീറ്റിംഗ് കംഫർട്ടൊക്കെ നല്ലതാണ്. സസ്പെൻഷൻ ബാക്കൊക്കെ സോഫ്റ്റാണ്, സോഫ്റ്റർ സസ്പെൻഷൻ സെറ്റപ്പ് ആയതിന് കൊടുത്തേക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് മറ്റേ ബമ്പൊക്കെ വരുമ്പോൾ ഇങ്ങനെ ബോട്ട് പോലെ ഡിങ് 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 ഇങ്ങനെ ഇങ്ങനെ വേവി വേവി ആയിട്ടാണ് പോകണം. നല്ല രസമാണ്, നല്ല പൊളി, നല്ല കർവ്, അങ്ങനെയൊന്നും ഞാൻ ഓടിച്ചില്ല ഈ വണ്ടി. പക്ഷെ ഞാൻ ഇതിൽ ഒരു CBR ഞാൻ ഉടനെ പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു നല്ല ഓപ്പൺ റോഡ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, 0 to 100. സോ ലെറ്റ്സ് ചെക്ക് ദ 0 to 100 ഓഫ് NX 500. 3, 2, 1, ഗോ. ഓക്കേ, ദാറ്റ് വാസ് ഫാസ്റ്റ്. സെക്കൻഡ് ഗിയറിലൊക്കെ വണ്ടി ഇങ്ങനെ ചാടുവാ. എനിക്ക് തന്നെ സസ്പെൻഷൻ ഇത്ര സോഫ്റ്റ് അല്ലായിരുന്നെങ്കിൽ കുറച്ചൊന്ന് വീലി അടിച്ചാൽ വണ്ടി ഈസി ആയിട്ട്. അപ്പോൾ ദാറ്റ് വാസ് 0 to 100. അധികം സ്പീഡൊന്നും ഞാൻ കയറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ IRPMസിലാണ് എനിക്ക് മറ്റേ ഫുൾ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ ഇളകണ ഒരു സൗണ്ടും അങ്ങനത്തെ ഒരു ഫീലൊക്കെ കിട്ടിയത്. ആൻഡ് വൈസർ അത്യാവശ്യം പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്ക്. എനിക്ക് തോന്നുന്നു ക്രോസ് വിൻസ് ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഓബിയസ്ലി നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടില്ല. ബട്ട് എനിക്കൊരു 80-100 ആ റേഞ്ചിലൊക്കെ കുഴപ്പമില്ലാത്ത ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയായിരുന്നു. കാര്യം പറഞ്ഞല്ലോ, വൈസർ നല്ലതാണെങ്കിൽ നമുക്ക് ചൂടെടുക്കും, നമ്മൾ വേർക്കും. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായി. അപ്പോൾ ദാറ്റ് വാസ് ദെയർ. എനിക്ക് തോന്നുന്നു ടൂറിംഗ് വൈസർ എക്സ്ട്രാ ഉണ്ട്. സെറീസ്, ക്രാഷ് ഗാർഡ്, സാഡിൽ സ്റ്റേ, അങ്ങനെ എല്ലാം ഹോണ്ടയുടെ ഷോറൂമിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സർവീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1000 പിന്നെ 6000 അങ്ങനെ എല്ലാ 5000 കിലോമീറ്റേഴ്സിലാണ് സർവീസ്. സർവീസ് കോസ്റ്റ് ഏകദേശം ഒരു 4000 rupees ആണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് അവർ പറയണത്. അതായതൊരു ഒരു ഫസ്റ്റ് സർവീസ് ചെയ്തപ്പോഴത്തേക്കും ആയിരുന്നു. ഇറ്റ്സ് ഈസി, ഭയങ്കര നിമ്പിളാണ് വണ്ടി. നമുക്ക് വെറുതെ ഒരു 500, ഇത് ഒന്ന് ഇപ്പോൾ കണ്ടാൽ ചിലപ്പോൾ കുറച്ചും കൂടെ സൈസ് എനിക്ക് തോന്നിക്കുണ്ടായി പഴയ 500xനെക്കാട്ടും. 500x ഇതിൽ മെയിൻ വ്യത്യാസം വന്നേക്കണ അപ് സൈഡ് ഡൗൺ സസ്പെൻഷൻ, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്. പവറിലൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. സെയിം എഞ്ചിൻ 471cc, സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ വന്നേക്കണ. പിന്നെ എക്സോസ്റ്റിൽ നിന്ന് പൊട്ടിത്തെറിക്കേ വരും. പെട്ടപ്പെട്ടപ്പെട്ടപ്പെട്ടാന്ന് പൊട്ടുന്നുണ്ട്. ഇതിനും ആ ഡുവൽ ഹോളാണ് എക്സോസ്റ്റിന്. ഒരു എക്സോസ്റ്റിൽ നിന്ന് ഒരു സൗണ്ടും, ഒരു ഹോളിൽ നിന്ന് ഒരു സൗണ്ടും, മറ്റേ ഹോളിൽ നിന്ന് വേറെന്തൊരു സൗണ്ടും, ഹൈ പിച്ച്, ലോ പിച്ച് എന്നൊക്കെ പറഞ്ഞ് ഹോണ്ടയുടെ രണ്ടോ സെറ്റപ്പാണെന്നാണ് ഹോണ്ട പറഞ്ഞേക്കണേ. പിന്നെ പഴയ 500x ഇതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് അറിയണമെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. 500xഉം ഇതും
ഭയങ്കര ഓടിക്കാൻ ഭയങ്കര വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ ഒരു ഫീൽ ഉണ്ട്. ഫൈൻഡക്സ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഫുട് പാക്കിൻ്റെ പൊസിഷൻ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഒരു കംഫേർട്ട് അതിനുണ്ടായി. പക്ഷേ വെയിറ്റ് എനിക്ക് ഇതിനെയാണ് കുറച്ചും കൂടെ കുറവായിട്ട് തോന്നിയേക്കണം കേട്ടോ. 500X-നെക്കാട്ട് NX500 കുറച്ചും കൂടെ വെയിറ്റ് കുറവായിട്ട് തോന്നിയത്. പിന്നെ യെസ്, ഓബിയസ്ലി അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സസ്പെൻഷൻ, അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ ഇതിന് വന്നിരിക്കുന്ന ഷോയുടെ സെപ്പറേറ്റ് ഫംഗ്ഷനിങ് ബിഗ് പിസ്റ്റൺ ബിഗ് പിസ്റ്റൺ ഫോക്സാണ് ഇതിന് കൊടുത്തേക്കണേ. പിന്നെ ഡ്യുവൽ ഡിസ്ക് ബ്രേക്കിങ്ങിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഓബിയസ്ലി. പിന്നെ വേണമെങ്കിൽ അവർക്ക് റൈഡിംഗ് മോഡ്സൊക്കെ കൊണ്ടുവരായിരുന്നു. ഒരു 46-47 HP ഉള്ള വണ്ടിക്ക് ഒരു റൈഡിംഗ് മോഡൊക്കെ ആയിരുന്നെങ്കിൽ അത് നന്നായേനെ, അത് കൊള്ളായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്ക് വേണേൽ കൊടുക്കായിരുന്നു. ജസ്റ്റ് 2 or 3 റൈഡിംഗ് മോഡ്സൊക്കെ അവർക്ക് വേണേൽ ഒരു ഓപ്ഷനിലായിട്ട് കൊടുക്കായിരുന്നു. ബട്ട് അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല. നമുക്ക് ഒരു ഈസി ആയിട്ട് നമുക്ക് സിറ്റിയിൽ കൊണ്ടുനടക്കാം, ഈ ഫുൾ പവറിൽ തന്നെ കൊണ്ടുനടക്കാം. അത് കൈ കൊടുത്താൽ മാത്രമേ നമുക്ക് പവർ വണ്ടിയിൽ നിന്ന് ഉള്ളൂ. നല്ല കുറച്ച് RPM കയറണം. ഹീറ്റിംഗ് ഒന്നും ഒട്ടും ഇല്ല കേട്ടോ. ഹീറ്റിംഗ് വളരെ കുറവായിട്ടാണ് നമുക്ക് ഹീറ്റിംഗ് നമുക്ക് കാണാൻ പറ്റുക. അതും നല്ല ട്രാഫിക് ഇരിക്കുമ്പോൾ ഭയങ്കര കുറച്ചായിട്ട് നമുക്ക് ഹീറ്റിംഗ് ഫീൽ ചെയ്ത്. ക്ലച്ച് ഫീല്, ഗിയർ ബോക്സ് ഒക്കെ ഭയങ്കര സ്മൂത്താണ്. ക്ലച്ച് ഭയങ്കര സ്മൂത്ത് എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്ത്. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു വിരൽ ഈസി ആയിട്ട് നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യാം. ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം പക്കയാണ്, പക്ക എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് തന്നെ കുറച്ചും കൂടെ ആ ഒരു പുതിയ ടൈപ്പ് ഓഫ് ഡിസൈനാണ് ഹോണ്ടയുടെ സൈഡിൽ നിന്ന് ഞാൻ കണ്ടുവന്നത്. അതുകൊണ്ട് ഒന്ന് ഉൾക്കൊള്ളാനല്ല, ഒരു വെറൈറ്റി കൊള്ളാം, നമുക്ക് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് വരും ഈ വണ്ടി എന്തായാലും. സോ അതായിരുന്നു നമുക്ക് എനിക്ക് NX500 ഓടിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്, ഹോണ്ട ബിഗ് വിങ് ടോപ്പ് ലൈൻ കൊച്ചിയിൽ വരിക, അവിടെ വന്നാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടും. ട്രാൻസാൽപ്പ് ഓടിച്ചൊക്കെ വരുമ്പോൾ എന്തായാലും മറക്കാണ്ട് NX-ഉം ട്രാൻസാൽപ്പ് ഓടിക്കുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഹായ് എന്ന് മെസ്സേജ് അയക്കരുത് പ്ലീസ്, വിത്ത് ക്വസ്റ്റ്യൻ മെസ്സേജ് അയച്ചാൽ എനിക്ക് റിപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫെയിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ബെല്ലേക്കിൻ്റെ ബെല്ലേക്ക് നിൽക്കുക. അടുത്ത വീഡിയോ ബെല്ലിങ്ങൾ അറിയിക്കുന്ന എങ്കിൽ സൈൻ ഓഫ് ചെയ്യണം. മറ്റേ വരെ നിങ്ങൾ സ്വന്തം കൊച്ചി വച്ചാൻ. ബൈ. ഇതൊക്കെ ഫിൽറ്റർ നല്ല രസം കേട്ടോ. ഈ പാലത്തിലാണ് നമ്മൾ, ഞാൻ ഇപ്പോൾ ഓഫ് റോഡ് പോകാറില്ല, ഈ പാലത്തിലേക്കാണ് വന്നത്. ഒരു അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ നമുക്ക് കിട്ടും. ആ ഓഫ് റോഡൊക്കെ കുഴപ്പമില്ലാണ്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ പാലത്തിൻ്റെ ഓഫ് റോഡ് ഏത് വണ്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ആ വണ്ടി ഈസ് പെർഫെക്റ്റ് ഫോർ ഓഫ് റോഡ്സ്. കണ്ടോ, എല്ലാവരും നോക്കൂ. ചേട്ടാ, ചുമന്ന വണ്ടി ഇവിടെ ഇരിക്കണോ, നോക്കൂ. എന്താരും നോക്കാതെ അയാൾ നോക്കും, പാവം കൈ ഒടിഞ്ഞതാ. നിങ്ങൾ നോക്കണ്ടോ, നിങ്ങൾ ആരും നോക്കുന്നില്ലേ. എനിക്കിപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ടാസ്ക്കാണ്. അവർ KSRTC അണ്ണാ, കണ്ടോ, അവരും നോക്കി നോക്കും. ഈ വണ്ടി റെഡ് കളറ് കണ്ടാൽ എന്തായാലും ഒന്ന് നോക്കും, നല്ല രസമാണ് കാണാൻ. A to Z ഡ്രൈവിംഗ് സ്കൂൾ. ഫോ ഡ്രൈവിങ് ഒക്കെ ഇനി എച്ചൊക്കെ പോയി, വേഗം എടുത്ത് തീർത്തോ.